അപ്പൊ ഗൈസ് വീഡിയോ എടുക്കണം എൻ്റെ ഇടയിൽ ഫോണൊന്ന് ചെറുതായിട്ടൊന്ന് ഓഫായി പോയിട്ട് കാരണം നല്ല ചൂട് കാരണം. അപ്പൊ ഞങ്ങൾ കുറച്ച് ബലൂൺ ആയിട്ട് എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിനു ശേഷം ശരിക്ക് അടിപൊളി വീഡിയോ എടുക്കാന്ന് വെച്ചു. അപ്പൊ ഗൈസ് ഈ ബലൂണിൽ വെറും രണ്ട് ബലൂൺ മാത്രമാണ് ഞാൻ വീർപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് എന്തായാലും നീ പറഞ്ഞ വീർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീർപ്പിച്ചതാട്ടേട്ടൻ. ബാക്കിയുള്ള ഫുൾ ബലൂൺ ഇങ്ങനെ ഒരു കയറിൽ കെട്ടി ഇങ്ങനെയൊക്കെ സെറ്റാക്കി കെട്ടിയിട്ട് അത് ഫുൾ എഫേർട്ട് എടുത്തത് ഏട്ടനാണ് കേട്ടോ. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോള് വന്നത് കിട്ടിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്തായാലും തൃശ്ശൂർ ടി ടി ഡി സിയിലേക്കാണ് വന്നത്. അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടൻ പോയി കളക്ട് ചെയ്ത് ഏട്ടൻ ഓൾറെഡി തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നൈറ്റ് വിളിച്ചു നോക്കിയപ്പോ ക്ലോസ് ചെയ്യാൻ പോയി ഓൾറെഡി. അപ്പൊ ഞാൻ അത്യാവശ്യം നാളെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോ ആള് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവളെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവളെ പോയിട്ട് വാങ്ങി. എന്നിട്ട് അവസാനം കയ്യിൽ കിട്ടി. വിജി കുറെ ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയാ സംഭവം. യേ വിജിത, ഇറ്റ്സ് മീ വിജിത. പ്രസന്റഡ് ടു ഇറ്റ്സ് മീ വിജിത ഫോർ പാസിംഗ് 100k സബ്സ്ക്രൈബേഴ്സ്. 200k ആയപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യുക. അവർ ആവുമ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കഷ്ടപ്പാടാന്നറിയോ. അപ്പൊ ഒരു 100k സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറഞ്ഞ ഭയങ്കര വലിയ സംഭവമാണ്. എനിക്ക് ഭയങ്കര വലിയ സംഭവമാണ്. എളുപ്പമല്ലേ? അപ്പൊ അങ്ങനെ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ഒരു ചൂട് കൊടുക്കാത്തെ എനിക്ക് വേഗം അപ്ലൈ ചെയ്യണം എന്ന് വെച്ചിട്ട് ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ അതിലൊന്നും ശരിക്കും അവർ ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് ചെയ്യാൻ. ഒരാൾക്ക് ഇങ്ങനെ കിട്ടണമെന്ന് അറിയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ അവരുടെ അടുത്ത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് നോക്കി, നാലഞ്ച് പേരുടെ വീഡിയോസ് നോക്കി. അത് കൂടുതലും ഹിന്ദിക്കാരുടെ വീഡിയോസ് ആണ് കേട്ടുള്ളത്. ഇപ്പോൾ ഹിന്ദിക്കാരുടെ ഇംഗ്ലീഷുകാരുടെ വീഡിയോസ് ആണ് ഉള്ളത്. മലയാളം ചാനലുകളിൽ കൂടുതലില്ല. ഞാൻ തപ്പിട്ട് കിട്ടിയില്ല കേട്ടോ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ എനിക്ക് അവസാനം ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ ആണ് കിട്ടിയത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഫുൾ സ്റ്റെപ്പുകൾ നോക്കിയിട്ട് സെറ്റാക്കി. അപ്പോൾ നീ എന്തെങ്കിലും അവരെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് അല്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഹെൽപ്പ് സെന്റർ ഉണ്ട്, അതിൽ പോയിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. കേക്ക് മുറിക്കണ്ട, നമുക്ക് ഞങ്ങള് കേക്ക് മുറിക്കാന്ന് ചോദിച്ചിട്ട് കേക്ക് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചാൽ ചേച്ചി കേക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ആണ് വരണത്, 5 ദിവസം മുമ്പെങ്കിലും പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ തലേ ദിവസം പറഞ്ഞ ചേച്ചിയുടെ അടുത്ത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു 200k ആവുമ്പോ കേക്ക് തരാം എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണിത്. കേക്ക് ഞാൻ പറഞ്ഞത് ഇത്രയും പോകുന്നൊരു കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാരണം ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇത്രയും പോകുന്നൊരു കേക്ക് കട്ടിയാന്ന് വിചാരിച്ചത്, അപ്പൊ അത്രയും പോകുന്ന കേക്ക് അവിടെ ഇല്ല, കിട്ടിയിട്ടുള്ളേ, അത്രയും പോകുന്ന അവിടെ കേക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കട്ട് ചെയ്തിട്ടുള്ള കേക്ക്. നന്നായിട്ട് വിശക്കുണ്ട്, അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയ്യെന്ന് പറയുന്ന ആളാട്ടാ. അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.